മമ്മൂക്കയുടെ കൂടെ എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല, നമ്മള് സ്ക്രീനിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ നമ്മളിങ്ങനെ സ്ക്രീനിലല്ലേ കണ്ടിട്ടുള്ളൂ. സുഹൃത്തുക്കളെ, ഇതൊരു കൗതുക വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഒരു കൗതുകത്തിന്റെ പുറത്തൊപ്പം തന്നെ ആ ഒരു കൗതുകം അല്ലെങ്കിൽ ആ ക്യൂരിയോസിറ്റിക്ക് എനിക്ക് നിങ്ങളോട് കൂടി ചില കാര്യങ്ങൾ ചോദിക്കാൻ എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണാം. ആ വീഡിയോ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ക്യൂട്ടാണ് എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്. അനു എന്ന് പറയുന്ന ഒരു നടിയുണ്ട്, പട്ടാമ്പിക്കാരിയാണ്, അവരുടെ ഒരു സംസാരമാണ്. ആ സംസാരം കേട്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. മമ്മൂക്കയുടെ കൂടെ എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല, നമ്മള് സ്ക്രീനിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ നമ്മളിങ്ങനെ സ്ക്രീനിലല്ലേ കണ്ടിട്ടുള്ളൂ. നേരിട്ട് ഞാൻ ആക്ച്വലി സിംഗ് സൗണ്ട് ആയിരുന്നു. എല്ലാരും പുറത്തു പോകാൻ, എല്ലാരും പുറത്തു പോകാന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ മോണിറ്ററിനോട് അങ്ങനെ ഒട്ടി നിൽക്കായിരുന്നു എനിക്ക് കാണാൻ വേണ്ടിയിട്ട്. പുള്ളി അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു ബോഡി യൂസ് ചെയ്യുന്നത്, അദ്ദേഹം നമ്മളെക്കാട്ടിലും എത്രയൊക്കെയോ സീനിയർ ആണ്, എന്നിട്ടും നമ്മളെ കുറച്ച് മടിയൊക്കെ ആയിരിക്കും, വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പതുക്കനൊക്കെ ഇങ്ങനെ എണീറ്റൊക്കെ വരും. പക്ഷെ അവര് ഫുൾ പ്ലസന്റ് ആയി ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ വരുന്നതും ആ ഒരു എനർജിയും അതൊക്കെ തന്നെയാണ് കേട്ടോ. അവര് ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഇത്രയും കാലം എക്സിസ്റ്റ് അതൊക്കെ നോക്കി കാണാൻ പറ്റി എന്നുള്ളതാണ് എന്റെ വലിയ സന്തോഷം. ഇതാണെങ്കിൽ അഭിനയം നോക്കാം, ഡ്രസ്സിങ് നോക്കണം, അദ്ദേഹത്തിന്റെ കൈയ്യ് കാല് ആരും വിശ്വസിക്കില്ല, ഞാൻ കാലിന്റെ വരെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഷർട്ട് വിരല് ഞാനിങ്ങനെ മൊത്തം നോക്കിയാൽ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ രീതിയിലും. അനുമോളുടെ ഒരു രസകരമായ സംസാരത്തിൽ നമുക്ക് ഇതിനെ തള്ളിക്കളയാം. പക്ഷേ അത് കേട്ട വഴിക്ക് എനിക്ക് തോന്നിയ കാര്യം, മമ്മൂക്കയുടെ ഏറ്റവും നല്ല ഗംഭീരമായിട്ട് മമ്മൂക്ക അദ്ദേഹത്തിന്റെ കണ്ണുകൾ കൊണ്ട് കൈകൾ കൊണ്ട് കാലുകൾ കൊണ്ടൊക്കെ അഭിനയിച്ച സിനിമകൾ ഏതൊക്കെ എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ഒരു സീനിനെ കുറിച്ച് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, അമരെന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒരു പാട്ടിന്റെ അവസാന രംഗത്തിൽ ഒപ്പമുള്ള മകളില്ല, ഒപ്പം താൻ വിവാഹം കഴിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിരുന്ന ആ പെൺകുട്ടിയെ വേറൊരാളൊപ്പം വിവാഹം കഴിച്ച് പോകുന്നു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരു നിമിഷത്തിൽ ഈ മനുഷ്യന് കരയുന്ന രംഗമുണ്ട്. ഞാൻ പലപ്പോഴും ഈ ഒരു രംഗത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പറയാറുണ്ട്. കാരണം ആ ഒരു രംഗത്തെ അദ്ദേഹം എങ്ങനെ കൺസീവ് ചെയ്തു എന്നുള്ളത് എനിക്കിപ്പോഴും എന്നിലുള്ള ഒരു കാഴ്ചക്കാരൻ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു രംഗമാണ്. ആ രംഗം ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ആ ഒരു പാട്ടിൻ്റെ അവസാനം അരയനായിട്ടുള്ള ഒരു മനുഷ്യൻ കരഞ്ഞ് സഹിക്കാൻ പറ്റാതെ, പിന്നീട് അദ്ദേഹത്തിന് ആകെ ഒരു ആശ്രമമുള്ളത് കടലാണ്, കടലോടെ ചേർന്ന ഒരു മണലാണ്. അവസാനം ആ മനുഷ്യൻ നിലത്ത് കിടന്ന് അവസാനം ഒരാൾ ആലിംഗനം ചെയ്യണമല്ലോ, ഒരാൾ വേണം തനിക്ക് കൂട്ടിന് എന്നുള്ളൊരു സംഗതി അവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് മമ്മൂക്ക അവിടെ മമ്മൂട്ടി ചെയ്യുന്നത്, ആ ഒരു കഥാപാത്രം ചെയ്യുന്നത് മണലിങ്ങനെ കൂട്ടിപ്പിടിച്ച് നെഞ്ചോട്ട് അടക്കി പിടിച്ചിട്ട് ആലിംഗനം ചെയ്ത് കിടക്കുകയാണ്. ആ ഒരു രംഗം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ആ രംഗം നിങ്ങൾ പോയി കാണണം എന്ന് തന്നെ പറയുള്ളൂ. ഞാൻ ഇപ്പോഴാ രംഗത്തെക്കുറിച്ച് ഇന്ന് പറയുന്നത് അങ്ങനത്തെ രംഗം ചെയ്യാൻ ആ ഒരു മനുഷ്യന് തോന്നിയത് എന്തുകൊണ്ടാണ്. ആ ഒരു രംഗത്തിൽ മമ്മൂക്കയുടെ കൈകളൊക്കെ വിറയ്ക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു വിറയിൽ നമുക്ക് ഫീൽ ചെയ്യും. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ ധാരധാരയായിട്ട് ഇങ്ങനെ കണ്ണുനീർ വരുന്നത്, പിന്നീട് അങ്ങനെ കൈകൾ വിറച്ചു കൊണ്ടുള്ള ഒരു കരച്ചിൽ കണ്ടത് ഈ അടുത്ത കാലത്തിറങ്ങിയ കാതൽ ദി കോർ എന്ന് പറയുന്ന സിനിമയിൽ അപ്പനെ കെട്ടിപ്പിടിച്ചൊരു കരച്ചിലുണ്ടോ, ആ ഒരു കരച്ചിലിന് സമയത്ത് കൈകളൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നത് കാണാം, കണ്ണുകളുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്ന രംഗമുണ്ട്. പലപ്പോഴും നമുക്ക് ചില ശബ്ദങ്ങൾ കൊണ്ടൊക്കെ ഈ മാജിക് കാണിക്കാറുണ്ട്, ശബ്ദത്തിൽ ഒരു വ്യത്യാസം കൊണ്ട് തന്നെ ആളുകൾ എന്നെ കരയിപ്പിച്ചു കളയും. പക്ഷേ അതേ സമയത്ത് തന്നെ തൻ്റെ കൈകളുടെ ഒരു ചലനം കൊണ്ട്, കണ്ണിൻ്റെ ഒരു ചലനം കൊണ്ട്, കവിളിൻ്റെ ഒരു തുടുപ്പ് കൊണ്ട്, വിരലുകളുടെ ചില ചലനങ്ങൾ കൊണ്ടൊക്കെ ആളുകളെ ചില ഇമോഷനിലേക്കൊക്കെ എത്തിക്കുന്നതാണ്. അങ്ങനെ ഒരുപക്ഷെ ഈ ഒരാൾ വളരെ കൗതുകം കൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടം കൊണ്ട് മമ്മൂക്കയുടെ കാലുകൾ പോലും ഫോട്ടോ എടുത്ത് വെച്ചു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതവരുടെ സിനിമ എന്ന് പറയുന്ന മോഹവും ആ നടനോടുള്ള അപാരമായിട്ടുള്ള ഇഷ്ടവും പറയുന്നത്. പക്ഷേ ഇവർ അതുമാത്രം പറഞ്ഞുള്ളൂ കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള വല്ല വർത്തമാനങ്ങളോ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് തനിക്ക് സംഭവിച്ചുവെന്നോ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായെന്നൊന്നും അനുമോൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അനുമോളൊന്നുമല്ല, ഒരാൾ ഇതുവരെ അങ്ങനത്തെ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചത് ഇനി എനിക്ക് നിങ്ങളോട് ചോദ്യമാണ്. മമ്മൂക്കയുടെ ഏറ്റവും ഗംഭീരമായിട്ട് കണ്ണുകൾ കൊണ്ട് അഭിനയിച്ച ഒരു സിനിമ എന്ന് പറഞ്ഞിരുന്നേ. ഒപ്പം തന്നെ നിങ്ങൾക്ക് മമ്മൂക്ക ഏറ്റവും നന്നായിട്ട് തൻ്റെ വിരലുകൾ ഉപയോഗിച്ചിട്ട് ആളുകളൊരു ഇമോഷണലിലേക്ക് എത്തിച്ച ഏതെങ്കിലും രംഗം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നേ. അദ്ദേഹത്തിൻ്റെ കാലുകൾ കൊണ്ട് അങ്ങനെ മോഹൻലാൽ ഒരിക്കൽ ഒരു സിനിമയിൽ അങ്ങനെ കാലുകൊണ്ടൊരു ഗംഭീര പ്രകടനം നടത്തിയിട്ടുണ്ട്. മമ്മൂക്കയും ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് മമ്മൂക്ക ചെയ്തിട്ടല്ല, ചെയ്തതല്ല എന്ന് പറയുന്നുണ്ട് ശ്രദ്ധാ മേനൻ. എന്തായാലും വിട്ടേക്കുക, അതിനെപ്പറ്റി പിന്നീട് ദിവസം നമുക്ക് പറയാം. ചോദ്യം ഇത്രയാണ്, അദ്ദേഹം ഏറ്റവും ഗംഭീരമായിട്ട് തൻ്റെ കണ്ണുകൾ കൊണ്ടും കവിളുകളുടെ ചില ചലനങ്ങൾ കൊണ്ടും വിരലുകളുടെ ചലനങ്ങൾ കൊണ്ടും കാലിൻ്റെ ചലനം കൊണ്ടൊക്കെ
ഗംഭീരമായിട്ട് കാണികൾ ഒരു ഇമോഷണലിലേക്ക് എത്തിച്ച വെള്ളരംഗം ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.